ഏതാണ്ട് ഓൾമോസ്റ്റ് പാരലൽസ് ആയിട്ട് മുമ്പോട്ട് പോയ രണ്ട് പേരാണ്. അതായത് എൻ്റെ ആദ്യ ചിത്രം ഉത്രാടരാത്രി, ഉത്രാടരാത്രിയിൽ പാട്ടുകൾ എഴുതിയത് ബിച്ചുവാണ്. അപ്പോൾ എൻ്റെ സിനിമയിലെ തുടക്കത്തിൽ തന്നെ ബിച്ചുവിൻ്റെ കൈയും പിടിച്ചാൽ വന്നത് ഒന്ന്. പിന്നെ എൻ്റെ ജനപ്രിയ എഴുതി നേടിയ എല്ലാ പടങ്ങളിലും അണിയാത്തവളകൾ, ഒരുമയിൽ വീലിയായി, പിന്നീട് ഏപ്രിൽ 18 കാളന്തി എഴുതിയതിനു മുന്നിൽ, അങ്ങനെ വേണ്ട ഞാൻ നിർമ്മിച്ച ചിത്രം. അപ്പം ആദ്യം ആ കന്നി സംവിധാനായപ്പോൾ, പിന്നെ ജനപ്രിയ നേടിയ സംവിധാനായപ്പോൾ എന്നൊരു ചിത്രം നിർമ്മിച്ചു ഒരു പൈങ്കിളി കഥ നിർമ്മാതാവ് എന്ന രീതിയിൽ. ആ ചിത്രത്തിലെയും പാട്ട് എഴുതി ബിച്ചുവാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ആന കൊടുത്താലും കളിയെന്ന പാട്ട് പാടുന്നത്. ആ പാട്ടിൻ്റെ പേര് എഴുതി ബിച്ചു, വരികൾ എഴുതി ബിച്ചുവാണ്. പിന്നീട് കൃഷ്ണഗോപാലകൃഷ്ണനായിരുന്നു ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വർക്ക് ചെയ്തത്. അതിൻ്റെ മ്യൂസിക് സംവിധാനം ഞാനായിരുന്നു, സംഗീത സംവിധാനം. അപ്പോൾ അരങ്ങേറ്റക്കാരനായിട്ടും സംവിധായകനായിട്ടും ഗായകനായിട്ടും സംഗീത സംവിധാനമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ബിച്ചു എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ആഴം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത്. പിന്നെ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അക്ഷരങ്ങൾ കൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ് അക്ഷരങ്ങൾ കൊണ്ട് മാന്ത്രിക ജാലം കാണിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ബിച്ചു. എൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നല്ല ഉദാഹരണം ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങൾ, അതായത് രവീന്ദ്രസംഗീതത്തിന് തുടക്കമിട്ട ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങൾ എന്ന പാട്ടിൻ്റെ ശില്പിയാണ് ബിച്ചു എന്ന് പറഞ്ഞ് ബാക്കി അവിടെ എല്ലാം തീർന്നു. പിന്നെ മരണം അനിവാര്യമാണ്, ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലി. തിരുവനന്തപുരത്തിൻ്റെ ഒരു ശക്തി, ഇത്രയും വലിയൊരു കവി നമ്മുടെ നാട്ടിലുണ്ടായത് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു അഭിമാനം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി അഭിനയിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മിച്ച AI ഓട്ടോയിലെ എല്ലാ ഹിറ്റ് പാട്ടുകളും എഴുതിയത് സുന്ദരി, എല്ലാ പാട്ടുകളും എഴുതിയതും ബിച്ചു ചേട്ടനാണ്. പിന്നെ ചിരിയോ ചിരിയിലെ സമയരഥങ്ങളിൽ അങ്ങനെ ധാരാളം സിനിമകളിൽ പാടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ അടുത്ത കാലത്താണ് ഞാൻ ഫാസിലിൻ്റെ ഒരു പുസ്തകമുണ്ട്, മണിച്ചിത്രത്താഴുന്നുണ്ട്, എങ്ങനെ മണിച്ചിത്ര താഴെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ഒരു കാരണക്കാരൻ ബിച്ചു ചേട്ടനാണ്, ആ പടത്തിൻ്റെ പേരിടുന്നത് ബിച്ചു ചേട്ടനാണ്. അപ്പോൾ അതുമായിട്ട് സംഭവങ്ങൾ, ആ പടം നടക്കുകയില്ലെന്നുള്ള ഒരു തന്നെ പല ഡിസ്കഷനിലൂടെ വന്നത്, ആ ബുക്ക് ഭയങ്കര രസകര സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും വായിച്ചു, ഒരിക്കലും മുമ്പ് വായിച്ചിട്ടുള്ളതാണ് ഫാസിൽ അത് ഇറങ്ങിയ സമയത്ത്. എന്നാലിപ്പം അദ്ദേഹം നമ്മളെയൊക്കെ വെട്ടി പിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും ബിച്ചുത്തിരുമില്ല എന്നുള്ളത് വരുത്തത്തിലുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആത്മശാന്തി നേരം.